ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ഫെമ ലംഘനത്തിനാണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ നിർദ്ദേശപ്രകാരം ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻസ് ആണ് നോട്ടീസ് നൽകിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ വിദേശ നാണ്യച്ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് എന്നാണ് ഇടിയുടെ ആരോപണം അശ്വത് നൽകുന്ന വിവരങ്ങൾ അശ്വത് ഈ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഒരു പക്ഷേ അശ്വത്സിനേക്കാളും ഒരു വയസ്സോ രണ്ട് വയസ്സോ മാത്രമേ കൂടുതൽ കാണുകയുള്ളൂ ഈ ബൈജുവിന് നാൽപ്പത്തി മൂന്ന് വയസ്സോ നാൽപ്പത്തി നാല് വയസ്സോ ആയിട്ടേ ഉള്ളൂ ഈ പ്രായത്തിനിടയിൽ ലോകമാകെ ആകർഷിക്കാൻ കഴിയുന്ന വലിയ സംഭരകനായി ഫോബ്സിൻ്റെ പട്ടികയിലൊക്കെ പെട്ടയാളാണ് എങ്ങനെയാണ് ഈ ക്രൈസിസ് വന്നത് എന്താണ് ബൈജുവിൻ്റെ ജീവിതം ഇതുവരെയുള്ള ഈ ചെറിയ കാലത്തെ ജീവിതം തീഷ് എന്നേക്കാളും ഒന്നോ രണ്ടോ വയസ്സല്ല അതാണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സ് കൂടുതലാണ് ഇത് ബൈജുവിന് നമ്മളൊരു മലയാളി എന്ന നിലയിൽ തീർച്ചയായും ഒരു അഭിമാനിക്കാവുന്ന നേട്ടത്തിലേക്ക് എത്തുകയും അത് പൊടുന്നനെ പൂർണ്ണമായും തകർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് ബൈജൂസ് എന്ന ടെക് സ്ഥാപനത്തിന് കണ്ടത് ബൈജു എന്ന ടെക്ക് സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ മലയാളിയെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതായിരിക്കും ഉചിതം തോന്നുന്നു ബൈജു ബൈജു കണ്ണൂർ ഗവൺമെൻറ് കോളേജിലെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം സ്വാഭാവികമായും ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ആദ്യം ജോലിക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്നാണ് ഈ ടെക്ക് ലോകത്തെ ഒരു ഭീമൻ കമ്പനിയായി ബൈജുവിനെ വളർത്തിയെടുക്കുക എന്നുള്ള ആശയത്തിലേക്ക് ബൈജു എത്തുന്നത് തുടർന്ന് ഈ കോച്ചിങ് രംഗം അല്ലെങ്കിൽ ഈ മത്സര പരീക്ഷകൾക്ക് ഒരുക്കുക അതിൽ ഒരു ടെക് ക്ക് സപ്പോർട്ട് നൽകുക എന്ന ആശയത്തിലേക്ക് ബൈജു തുടക്കം കുറിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കാറ്റ് എക്സാം അതായത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് മാനേജ്മെന്റ് പരീക്ഷകൾക്കൊക്കെയുള്ള ഐ എമ്മിലേക്കൊക്കെ നടത്തുന്ന പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നപ്പോഴാണ് അവിടെ വെച്ച് ഈ ബൈജു ആ പരീക്ഷയിൽ അപ്പെയർ ചെയ്യുകയും സുഹൃത്തുക്കളെ സഹായിക്കുകയും നൂറ് ശതമാനം മാർക്ക് നേടുകയും ചെയ്തു അവിടെ വെച്ചാണ് ഈ പൂർണ്ണമായും ഒരു ടെക്ക് സ്ഥാപനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ടെക്ക് ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി ഒരു വിശാലമായ സാധ്യതയുണ്ട് എന്ന് ബൈജു തിരിച്ചറിയുന്നതും ഒപ്പം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് ആപ്പ് എന്ന പേരിൽ ആ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതും ഈ രണ്ടായിരത്തി പതിനെട്ടോടെ വെറും മൂന്ന് വർഷം കൊണ്ട് തന്നെ അതിശയകരമായ വളർച്ചയാണ് ബൈജൂസ് ആപ്പ് എന്ന ആ സ്ഥാപനം നേടുന്നത് ഇന്ത്യയിൽ നിന്ന് അതായത് ബംഗളൂരു കേന്ദ്രമാക്കിയുള്ള സ്ഥാപനത്തിൽ നിന്ന് മൾട്ടി നാഷണൽ ലെവലിലേക്ക് അമേരിക്കയിലേക്കും ഒക്കെ അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ക്രമാതീതമായി തന്നെ കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ അവിടെ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി എത്തിയപ്പോൾ കഥ വീണ്ടും മാറി അതായത് നാന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള സ്ഥാപനമായി വളരുന്ന തരത്തിലേക്ക് എത്തുന്നു വിദേശ കമ്പനികൾ നിക്ഷേപം നടത്തുന്ന വലിയൊരു സ്ഥാപനമായി ടെക് ഭീമൻ സ്ഥാപനമായി എത്തുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായും ബൈജു മാറുന്നു പക്ഷേ അവിടെ വെച്ച് തന്നെ കഥ നേരെ തിരിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ബൈജൂസിന്റെ ഒരു വളർച്ചയ്ക്ക് പിന്നീട് അങ്ങോട്ട് കടുത്ത പ്രതിസന്ധിയാണ് ബൈജൂസ് ഒപ്പം നിക്ഷേപകരും ബൈജുവിനെതിരെ അതായത് മുഖ്യ ഓഹരി പങ്കാളിയായ ബൈജുവിനും കുടുംബത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇപ്പോൾ ക്രമക്കേടുകളുടെ കണക്ക് കോടിയുടെ ക്രമക്കേടുകളുടെ കണക്ക് ഒടുവിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഇ ഡിയുടെ ലുക്കൌട്ട് നോട്ടീസിൽ എത്തി നിൽക്കുന്നു ബൈജുവിന്റെ കഥ